കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഷോമിൻ്റെ MIUI അഡ്വർടൈസ്മെൻറ്റ്സ് വന്നു തുടങ്ങി ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. ഷോമി ഫോൺ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫോണാണ്. ഇന്ത്യയാണ് അവരുടെ ലാർജസ്റ്റ് മാർക്കറ്റ് എന്ന് പറയാം. ഏറ്റവും ചീപ്പസ്റ്റ് ഫോൺസ്, അതും നല്ല ഫീച്ചേഴ്സുള്ള നല്ല സ്മാർട്ട് ഫോൺസ് നമുക്ക് എത്തിച്ചേരുന്ന ഒരു ഫോണാണ്, ഒരു ബ്രാൻഡാണ് ഷോമി. അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം CEO തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5% പ്രോഫിറ്റ് മാത്രമാണ് അവരെടുക്കുന്നത്, അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല ഓൺ പ്രോഡക്ട്സ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ പ്രോഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി നമുക്ക് എല്ലാവർക്കും ഷോമി ഫോണുകളോടുള്ള ഇഷ്ടം കൂടി. ഇപ്പോൾ ഷോമിൻ്റെ MIA1 ആൻഡ് MIA2 ഈ രണ്ട് മോഡൽസ് ഒഴികെ ബാക്കി എല്ലാ ഫോൺസും MIUIയിലാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി ഈ രണ്ട് ഫോൺസ് മാത്രമാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 1 വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ന്യൂസ് എന്താണെന്ന് വിചാരിച്ച എന്താണെന്ന് ചോദിച്ചാൽ, MIA1 ആൻഡ് MIA2 ഒഴികെ ഷോമിയുടെ MIUIയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫോണുകളിലും അഡ്വർടൈസ്മെൻറ്റ്സ് വന്നു തുടങ്ങി. അഡ്വർടൈസ്മെൻറ്റ്സ് വരിക എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബാറിൽ, ഫയൽ മാനേജറിൽ, അതുപോലെ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിട്ടുള്ള MI വീഡിയോ, MI മ്യൂസിക്, ഇത്തരം ആപ്ലിക്കേഷൻസിൽ, ഫയൽ ഹോം സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ, നമ്മുടെ ആപ്പ് വോട്ടിൽ, അങ്ങനെ എല്ലാ സൈഡിലും ഡാഷ്ബോർഡിലൊക്കെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈൻ റീറ്റെയിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ UIയിൽ തന്നെ നമുക്ക് അതിന് വേണ്ട ആഡുകൾ വന്നു തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് കമ്പനി പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ആക്റ്റീവാണ് ഷോമി എന്ന് നമുക്കറിയാം. കാരണം മറ്റ് കമ്പനീസിനെ അപേക്ഷിച്ച് കോമ്പറ്റീഷൻ അത്ര ടഫായതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവരുന്ന ഫോൺസിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അതിൻ്റെ പ്രൈസിനെ കുറിച്ചും അതിന് ടാഗ് ലൈൻ കൊടുത്തിട്ടൊക്കെ എപ്പോഴും ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കമ്പനിയാണ് ഷോമി. പക്ഷേ പ്രസ് മീറ്റിലോ അവർ ആക്റ്റീവായിരിക്കുന്ന സോഷ്യൽ മീഡിയ സൈറ്റ്സിലോ ഇങ്ങനത്തെ ഒരു കാര്യത്തിനെക്കുറിച്ച് അവരൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇഷ്യൂ ആക്കുന്നത്. ഇതിനു മുൻപ് ഇത്ര ഒരു സംഭവം നടന്നിട്ടുണ്ട്, പക്ഷേ അത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടായൊരു സംഭവമല്ല. ആമസോണിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ഒരു കാര്യം ഉണ്ടായത്. അവർ കൊണ്ടുവന്നപ്പോൾ അവരുടെ പ്രോഡക്ട്സ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉള്ളതും അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ലാത്തതും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഡുള്ള വേർഷൻ കുറച്ചുകൂടി ചീപ്പായിട്ട് അവർ തരും, ഈ ആഡില്ലാത്ത വേർഷന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടച്ചിട്ട് നമുക്ക് ആഡ് ഫ്രീ ആയിട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഫുൾ വേർഷൻ നമ്മൾ വാങ്ങിക്കണം. ആ രീതിയിൽ ആമസോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് അറിവും ഉണ്ടായിരുന്നു, ആഡ് ഫ്രീ ഓപ്ഷൻ നമുക്ക് ചെയ്യാനുള്ള അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ഷോമിയിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ലോഞ്ചിൻ്റെ സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിലോ കമ്പനി ഇങ്ങനത്തെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇടുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, എങ്ങനെ ഇത് ആഡ് ഫ്രീ ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കോൺട്രവേഴ്സിയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ ചീപ്പായിട്ട് ഫോണുകൾ എത്തിക്കാനുള്ള കാരണം അഡ്വർടൈസ്മെൻറ്റ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് റവന്യൂ മോണിറ്റൈസ് ചെയ്ത് റവന്യൂ ഉണ്ടാക്കുക എന്നുള്ള കോൺസെപ്റ്റും വരെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണോ എന്നുള്ളതും അറിയില്ല. ഇത് കമ്പനീനെ ഏത് രീതിയിൽ ബാധിക്കുന്ന ഉള്ള കാര്യം അറിയില്ല. ചില ആൾക്കാർ ഫോൺ ചീപ്പായതുകൊണ്ട് ഇത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ, ആ ആഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വാങ്ങിപ്പോകാനും, ചില ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പണി ഒപ്പിച്ചുകൊണ്ടാണ് അവർ പൈസ കുറച്ച് തന്നത്, വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് കമ്പനി നോക്കി പോവുക എന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. റിയൽമി ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേപോലെ ചീപ്പസ്റ്റ് ഫോൺസ്, അതും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോൺസ് തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ Realme 2 Pro ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര അടിപൊളി ഫോണാണ് വരുന്നത്. പ്രൈസും കുറച്ച് ചീപ്പാണ് കമ്പാരിറ്റീവ്ലി. സോ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫോണുകൾ, അടിപൊളി ബ്രാൻഡ്സൊക്കെ പുറമേ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒരു പക്ഷേ ഷോമിക്ക് ഒരു അടിയാവാനുള്ളൊരു സാധ്യതയുണ്ട്. എനിവേസ്, ഈ വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷണൽ വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഷോമി ഇങ്ങനെ പറയാതെ ഫോണുകളിലേക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കൊണ്ടുവന്നത് ശരിയായോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് അവരുടെ ഉള്ളിൽ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കുമോ അവർ ഒരു പക്ഷേ ഇത്രയും ചീപ്പ് ഫോൺസൊക്കെ കൊണ്ടുവന്നത്? ഇനിയിപ്പോൾ അതിൽ തന്നെ ഈ ആഡ് ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീയോ അല്ലെങ്കിൽ ഫുൾ പേർച്ചേസസിന് ഇങ്ങനെ ഇത്ര പ്രൈസ് ആവും, ആ രീതിയിൽ അവർ ഒരു ഓപ്ഷൻ കൊണ്ടുവരണമായിരുന്നോ? ഇനി ഇത് മറ്റ് കോമ്പറ്റീറ്റേഴ്സിന് ഗുണകരമാവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടെക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.